ത്രില്ലർ സീരീസ് തപ്പി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാനീ പറയുന്ന കൊറിയൻ ഡ്രാമ നിങ്ങൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒന്നാണ്. ഞാൻ 2022 കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു കൊറിയൻ ഡ്രാമയാണ് വീക്ക് ഹീറോ ക്ലാസ് 1. വെറും ഒരു ഹൈസ്കൂൾ ഡ്രാമ എന്ന് കരുതി നിങ്ങൾ ഈ സീരീസിനെ കാണാതെ മാറ്റിവെച്ചിരിക്കുകയാണെങ്കിൽ ഒരു സിനിമാ സീരീസ് പ്രേമി എന്ന നിലയിൽ വലിയൊരു നഷ്ടമായിരിക്കും അത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു സീരീസിന് 10 out of 10 തന്നെ റേറ്റിംഗ് കൊടുക്കും. ഒരു പക്ക ഹൈസ്കൂൾ ആക്ഷൻ ത്രില്ലർ എന്ന് നമുക്ക് ഈ ഒരു സീരീസിനെ വിളിക്കാം. പൊതുവേ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഹൈസ്കൂൾ ഡ്രാമാസിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്റ്റോറി ഡെവലപ്മെൻറ്റും ആക്ടിങ്ങുമാണ് ഈ ഒരു സീരീസിൻ്റേത്. ഈ ഒരു വീഡിയോ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആയിരിക്കും. സീരീസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ തുടർന്ന് കാണാം. എന്തുകൊണ്ട് ഞാൻ ഈ സീരീസിന് 10 out of 10 കൊടുത്തു എന്നുള്ളതിൻ്റെ റീസൺസ് നോക്കാം. സീരീസിൻ്റെ പ്ലോട്ടിനെ കുറിച്ച് യാതൊരു തര ധാരണയും ഇല്ലാതെയാണ് ഞാൻ സീരീസ് കണ്ടു തുടങ്ങിയത്. എന്നാൽ ഒരു സാധാരണ ഹൈസ്കൂൾ ഡ്രാമ പ്രതീക്ഷിച്ച എനിക്ക് ലഭിച്ചത് ഒരു അടിപൊളി ട്രീറ്റ് തന്നെയായിരുന്നു എന്ന് പറയാം. ഒരു എപ്പിസോഡ് കണ്ട ശേഷം ബാക്കിയുള്ള 7 episodes കൂടി ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ബിഞ്ച് വാച്ച് ചെയ്തു. തുടക്കം മുതൽ അവസാനം വരെ ഒരു തരി ലാഗില്ലാതെ മൊത്തത്തിൽ നമ്മളെ എൻഗേജിംഗ് ആയിട്ട് പിടിച്ചിരുത്തുന്ന ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ സീരീസാണ് വീക്ക് ഹീറോ ക്ലാസ് 1. സാധാരണ നമ്മൾ ഹൈസ്കൂൾ ഡ്രാമാസിൽ കാണാറുള്ളത് റൊമാൻസും അതിൻ്റെ പേരിലുണ്ടാകുന്ന ഈഗോ ക്ലാഷും പ്രശ്നങ്ങളുമൊക്കെ ആയിരിക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു സീരീസിനെ വേർതിരിക്കുന്നത് ഇതിൻ്റെ പ്ലോട്ട് തന്നെയാണ്. സാധാരണ ആക്ഷൻ ത്രില്ലേഴ്സ് പോലെ വെറുതെ ചറബറ അടിയും പിടിയും ഒന്നുമല്ല സീരീസിലുള്ളത്. ഓരോ സീനിലും ഓരോ എപ്പിസോഡിലും നമുക്ക് കാണാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അതായത് നമ്മളെ ഒട്ടും തന്നെ ഈ ഒരു സീരീസ് ബോറടിപ്പിക്കില്ല എന്ന് സാരം. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന തരത്തിലാണ് സീരീസിൻ്റെ മേക്കിംഗ്. ഈ ഒരു സീരീസ് ഇതേ പേരിൽ തന്നെയുള്ള ഒരു വെബ് ടൂണിനെ ബേസ് ചെയ്താണ് ഒരുക്കിയിട്ടുള്ളത്. 8 episodes ഒരു സീസണാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഓരോ എപ്പിസോഡും 35 മുതൽ 45 മിനിറ്റ് വരെ ഡ്യൂറേഷൻ ഉള്ളവയാണ്. ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി ഡെവലപ്മെൻറ്റ് നമ്മളെ വളരെ എക്സൈറ്റഡ് ആക്കുന്ന തരത്തിലുള്ളതാണ്. സ്പോയിലർ ആകാതെ ഞാൻ ഈ സീരീസിൻ്റെ പ്ലോട്ട് ഒന്ന് പറഞ്ഞു പോകാം. ഈ ഒരു സീരീസിലെ മെയിൻ ലീഡ് സിയുൻ എന്നു പേരുള്ള സ്കൂളിലെ മോഡൽ സ്റ്റുഡൻ്റാണ്. പഠനത്തിൽ വളരെ ബ്രില്യൻ്റ് ആണെങ്കിലും ഫിസിക്കലി സിയുൻ വളരെ വീക്കായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. പഠനത്തിന് പുറമെ മറ്റൊരു കാര്യത്തിലും അവൻ ഇൻവോൾവ്ഡ് ആയിരുന്നില്ല. ഫാമിലിയിലായാലും സ്കൂളിലായാലും സിയുൻ ആരുമായിട്ട് ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റുഡൻസിൽ നിന്ന് ബുള്ളിങ് നേരിടാൻ തുടങ്ങിയ സമയത്താണ് വളരെ യാദൃശ്ചികമായിട്ട് സിയുൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സൗഹൃദം തുടങ്ങുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ട് സുഹോ, ബൂംസോക്ക് എന്നീ 2 students സിയുൻ്റെ ലൈഫിലേക്ക് വരുന്നതോടുകൂടെ അതുവരെ ഉണ്ടായിരുന്ന അവൻ്റെ ജീവിതം മുഴുവനായിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് സിയുൻ്റെ മറ്റൊരു വേർഷനാണ്. സ്കൂളിലെ പ്രശ്നങ്ങൾ സീരിയസ് ആയി സ്കൂളിന് പുറത്തുള്ള വലിയ ഗാങ്സ്റ്റർ ഗ്രൂപ്പിലേക്ക് എത്തിയപ്പോഴും വളരെ ബ്രേവായിട്ട് ഇവർ 3 പേരും കൂടെ അത് നേരിടുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്സായ ഇവരുടെ ഇടയിൽ ചില ഈഗോ ക്ലാഷ് കാരണം ഇവരുടെ 3 പേരുടെയും ജീവിതം തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്നതും അവർ നേരിടേണ്ടി വരുന്ന ആഫ്റ്റർ എഫക്ട്സുമാണ് ആദ്യ സീസണിലുള്ളത്. ഇതിലെ മെയിൻ ക്യാരക്ടറിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പാക് ജി ഹുനാണ്. തീർച്ചയായിട്ടും ആൾ ഈ ഒരു ആക്ടിങ്ങിന് അവാർഡ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആക്ടിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും സ്റ്റോറി ആയാലും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. സെക്കൻഡ് സീസണിലുള്ള ഒരു ത്രെഡ് അവശേഷിപ്പിച്ചാണ് സീരീസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അടുത്ത സീസണിൽ ഇതിലും വലുതാണ് വരാനിരിക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആക്ഷൻ ത്രില്ലർ ഫാൻസിന് മാത്രമല്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസാണിത്. കാണാത്തവർ കണ്ടു നോക്കുക. നിങ്ങൾ ഓൾറെഡി ഈ സീരീസ് കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.